ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒരു സ്പെഷ്യൽ അതിഥി തന്നെയാണ് ശ്രീമതി അജിത ടീച്ചർ നൃത്ത അധ്യാപിക കോളേജ് പ്രിൻസിപ്പൽ എഴുത്തുകാരി എന്നീ നിലകളിലെല്ലാം കഴിവ് തെളിയിച്ചിട്ടുള്ള ടീച്ചറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം ടീച്ചർ നമസ്കാരം നമസ്കാരം ഇനി നമുക്കൊരു കുട്ടി അതിഥി കൂടെ ഉണ്ട് ടീച്ചറിൻ്റെ മകളും നർത്തകിയുമായ കുമാരി ശ്രുതി ശശിധരൻ മോളെയും നമുക്ക് ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം മോളെ ടീച്ചർ ഇപ്പോൾ പല മേഖലകളിലാണ് ടീച്ചർ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് മേഖലയാണ് ടീച്ചറിന് കൂടുതൽ ഇഷ്ടം കൂടുതൽ പ്രവർത്തിക്കുന്നത് ഏത് മേഖലയിലാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാലേ ഒരമ്മയ്ക്ക് തൻ്റെ മക്കളിൽ ആരെയാണ് പ്രിയപ്പെട്ടത് എന്ന് ചോദിച്ചാൽ എന്തുത്തരം പറയും അതുപോലുള്ള ഒരു അനുഭവമാണ് എനിക്ക് എനിക്ക് ഞാൻ ചെയ്യുന്ന ഓരോ മേഖലകളിലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയാണ് ഒരു പ്രത്യേക ഇത് പറയാനില്ല എഴുത്താണെങ്കിൽ എഴുത്ത് നൃത്തമാണെങ്കിൽ നൃത്തം അധ്യാപനമാണെങ്കിൽ അത് അധ്യാപനവും അതിൻ്റെ കൂടെ ഞാനൊരു വിദ്യാർത്ഥിനി കൂടിയാണ് എല്ലാ മേഖലകളിലും എനിക്കൊരു പോലെ തന്നെയാണ് ഓക്കെ അപ്പം ടീച്ചറൊരു അധ്യാപികയാണെന്ന് പറഞ്ഞു അധ്യാപിക എന്ന് പറയുമ്പോൾ നൃത്തത്തിലുമാണ് മറ്റൊരു വിഷയത്തിലും ടീച്ചർ അധ്യാപികയാണ് അല്ലേ അതിൽ അതിലേതാണ് കൂടുതൽ ടീച്ചർ അധ്യാപനം എന്നുള്ള മേഖലയിൽ ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മാറി വന്ന സാഹചര്യത്തിൽ ആദ്യം ആദ്യകാലങ്ങൾ കാലങ്ങളിൽ എനിക്ക് നൃത്തത്തോട് നൃത്താധ്യാപിക ആവാൻ തന്നെയായിരുന്നു ഇഷ്ടം പക്ഷേ ഇപ്പോഴത്തെ ഈ മാറി വന്ന സാഹചര്യത്തിൽ എനിക്ക് കൂടുതൽ സ്കൂൾ കുട്ടികളുമായിട്ടുള്ള ആ ഒരു ഇതാണ് കൂടുതൽ ഇഷ്ടം ടീച്ചർ നൃത്തത്തിലേക്ക് വരാനുള്ള കാരണം എന്താണ് നൃത്തം ഒരു അത് പറഞ്ഞാൽ ഞാൻ എൻ്റെ എൻ്റെ ബാല്യകാലത്തോട്ട് പോകേണ്ടി വരും കാരണം എൻ്റെ അച്ഛമ്മ ഒരു കലാകാരിയായിരുന്നു അച്ചമ്മയുടെ കൂടെയായിരുന്നു എൻ്റെ ജീവിതങ്ങൾ നാടൻ പാട്ടുകൾ തിരുവാതിര അങ്ങനെയുള്ള ഒരു സാംസ്കാരിക മേഖലയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ഒരു വ്യക്തിത്വമായിരുന്നു എൻ്റെ അച്ഛമ്മ അച്ചമ്മയുടെ കൂടെ ജീവിച്ചതുകൊണ്ടായിരിക്കാം ഞാനും ഒരുപക്ഷെ ഒരു കലാകാരിയായി തീർന്നത് കുഞ്ഞുനാളുകെ എനിക്ക് നൃത്തത്തോട് വലിയ താല്പര്യമാണ് ഒരു ഏകദേശം ഒരു മൂന്നര വയസ്സ് മുതലൊക്കെ എന്നെ അഭ്യസിക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ ഞാനും ഇങ്ങനെ യൂണിവേഴ്സിറ്റി മത്സരങ്ങൾ സ്കൂൾ തല മത്സരങ്ങളിലൊക്കെ പോയിട്ടുണ്ട് കടന്നു വന്ന വഴിയിലുള്ള എല്ലാ ഗുരുനാഥന്മാരെയും ഞാനിപ്പോൾ ഓർമ്മിക്കുന്നു ഈ അവസരത്തിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം അറിയിക്കുന്നു ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഒരു എഴുത്തുകാരി എന്നൊരു പേര് ടീച്ചർ എടുത്തിരിക്കുന്നത് എങ്ങനെയാണ് എഴുത്തിൽ ചെറിയ പ്രായം മുതലേ എഴുതിത്തുടങ്ങിയോ അല്ലെങ്കിൽ ഏതാണ് കവിതയാണോ മറ്റ് കഥകളാണോ ടീച്ചർ കൂടുതൽ എഴുതുന്നത് എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ എന്തിനെ എന്ത് കണ്ടാലും ഒന്ന് പ്രതികരിക്കാനുള്ള ഒരു മൈൻഡ് എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജീവിച്ച് വളർന്നു വന്ന സാഹചര്യം ആ ഒരു രീതിയിലായിരുന്നു ഒരു നാലുകെട്ടിനകത്തൊക്കെ ആയിരുന്നു അപ്പോൾ എഴുതാനുള്ള കൂടുതലൊരു അവസരങ്ങൾ എനിക്കുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞ് ചെറിയ എൻ്റെ ചെറു ബാല്യകാലത്ത് തന്നെ ഞാൻ എഴുതാൻ തുടങ്ങിയതാണ് ചെറിയ ചെറിയ കുട്ടി കവിതകൾ അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ അന്നേ ചെയ്തു തുടങ്ങിയതാണ് പിന്നെ കോളേജ് തലത്തിലും മാഗസീനിലും അതുപോലെ സ്കൂൾ തലത്തിലും ഒക്കെ ഞാൻ എഴുത്തുകൾ വന്നിട്ടുണ്ട് എങ്കിൽ പോലും അത്ര പ്രസിദ്ധമായിട്ടില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് കവിതയാണോ കൂടുതൽ ഞാൻ ആദ്യകാലങ്ങളിൽ കഥകളായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ഒരു മധ്യവയസ്സിലോട്ട് കടന്നപ്പോഴായിരിക്കും കവിതയിലോട്ട് ഞാൻ തിരിഞ്ഞത് ഇപ്പോൾ കവിതയിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കവിത എഴുതുകയും ചെയ്യും കവിതകൾ ആലപിക്കുകയും ചെയ്യും കവി അരങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്യും ഇങ്ങനെ പല കാര്യങ്ങളാണ് ടീച്ചറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഒരു കവിതയിൽ നിന്ന് നമുക്കൊന്ന് ആ കവിതയെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞു തുടങ്ങിയാലോ ആ പറയാം കവിത എന്ന് പറയുമ്പോൾ ഒരു അനുഭവമാണ് ഓരോ അനുഭവങ്ങളാണ് ഓരോ കവിതകളാകുന്നത് നമുക്ക് അപ്പോൾ എപ്പോഴാണ് ഈ ടച്ചിങ്സ് നമുക്ക് കിട്ടുന്നതെന്ന് പറയാമല്ലോ ദൈവാനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം ഈശ്വരന്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലിറിക്സ് വരുള്ളൂ ഭാഷ വേണ്ടേ അതെ ടീച്ചർ അത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം ടീച്ചർ ചോദിച്ചത് ടീച്ചറും അല്ല അല്ല കൊമേഴ്സുകാരി ആണ് ഞാൻ വാണിജ്യശാസ്ത്രത്തിലാണ് ഞാൻ മാസ്റ്റർ ഡിഗ്രി എടുത്തത് പക്ഷേ മലയാളം എന്റെ പ്രാണനേക്കാൾ പ്രാണനാണ് അതുകൊണ്ട് മലയാളത്തിൽ ഞാൻ കൂടുതൽ ഗഹനമായിട്ട് ബിരുദങ്ങൾ നേടിയിട്ടില്ലെങ്കിലും പഠിക്കുകയാണ് ചെയ്തത് ഭാഷയെ ഞാൻ അറിയുകയാണ് ചെയ്തത് അങ്ങനെ അറിഞ്ഞ് അതിലൂടെ സംസ്കൃതത്തിലോട്ട് ചെന്നു അതിലൂടെ ഹിന്ദിയിലോട്ട് ചെന്നു വിവിധ ഭാഷയിലോട്ട് ഇറങ്ങി ചെന്നപ്പോഴാണ് എനിക്ക് എഴുതാൻ എന്തൊക്കെയോ എഴുതാൻ സാധിച്ചത് ഒന്നും ആയിട്ടില്ല എവിടെയോ എത്തപ്പെട്ടു എന്നൊരു തോന്നല് വരാൻ തുടങ്ങിയത് എന്നൊരു ധൈര്യം ഞാൻ എഴുതുന്ന സംഭവങ്ങൾ പബ്ലിക്കിനെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാനുള്ള ധൈര്യം വന്നത് അപ്പോഴാണ് ആദ്യകാലങ്ങളിലെ എഴുത്തുകളിലൊന്നും അങ്ങനെ ധൈര്യം ഉണ്ടായിരുന്നില്ല എത്രമാത്രം അത് ശരിയായിരിക്കും ഇതിനെ വൃത്തമുണ്ടോ അല്ലെങ്കിൽ ഇതിന് താളമുണ്ടോ ഇതൊന്നും നമുക്കറിയില്ല എന്തൊക്കെയോ എഴുതി വെക്കുന്നു അത്രേ ഉള്ളൂ പക്ഷെ അടുക്കും ചിട്ടയുമായിട്ടൊരു എഴുത്ത് വന്നു തുടങ്ങിയത് ഇപ്പോൾ തന്നെയാണ് അപ്പം നമുക്ക് ടീച്ചറിൻ്റെ ഒരു കവിത ആസ്വദിക്കാം അല്ലേ ഞാൻ ഈ ചൊല്ലാൻ പോണ കവിതയ്ക്കൊരു പ്രത്യേക സാഹചര്യമുണ്ട് ഞാൻ പന്തളത്തിൻ്റെ വധുവായിട്ട് വന്ന ആളാണ് എൻ്റെ നാട് ഇവിടെയല്ല ആലുവേലാണ് അപ്പോൾ ഇവിടെ വധുവായിട്ട് വന്ന അവസാനം വിധവയായി തീർന്ന ആളാണ് അപ്പോൾ വിധവകൾക്ക് വേണ്ടിയിട്ട് ഒരു സംഘടനയുണ്ടായിരുന്നു അവർക്ക് ഈ സമൂഹത്തിലുള്ള എല്ലാ വിധവകൾക്കും വേണ്ടിയിട്ട് എഴുതിയൊരു കവിതയാണ് അതിൻ്റെ കുറച്ച് ലൈൻസ് എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ ചൊല്ലാം വധുവല്ല ഞാനിന്നു വിധവയല്ല മരണത്തിൻ ഭീതിതൻ വിളി കേട്ടിരുന്നു ഞാൻ ഭയമോടെ നിൽക്കുന്ന പതികയല്ലോ വിരിയുന്ന പൂക്കളെ അലിവോടെ നോക്കി വിരഹമാം തോണിയിൽ അലയുന്നു ഞാൻ അറിയാതെ ഞാൻ എന്തൊരപരാധം ചെയ്തു വെറുതെ നോവിക്കുവാൻ അനുഭവമേ പെണ്ണായി പിറന്നാൽ മണ്ണാകുവോളം കണ്ണീരുമാത്രമോ കൂടപ്പിറപ്പുകൾ വൈധവ്യമേ നീ കാൺമതില്ലേ കരളിൻ്റെ വേദന കണ്ണുനീരായി വരുമിനിയും വീണ്ടും വീണ്ടും വിധവകൾ മാത്രം ഈ മറക്കല്ലേ സോദരി നിൻ ജീവിതം അനുഭവം തന്നെ ആശ്ചര്യം ചെയ്തു തീർക്കാത്തതാം കാര്യങ്ങളെ ചൊല്ലി ആധിയും വ്യാധിയും അരുതരുതേ ചെയ്യാത്ത തെറ്റിൻ്റെ വേദന പേറുവാൻ മാത്രം േ കാലമേ നിന്റെ പുസ്തകത്താളിൽ നിസ്സഹായ സ്ത്രീത്വത്തിൻ വേദനയോ കാലം കഴിയുമ്പോൾ മാറി ചിന്തകൾ മേലെ തീരാശാപത്തിൻ വൈധവ്യം പേറി മടങ്ങട്ടെ ഞാനീ മായാലോകത്തിൽ നിന്നും വിടവാങ്ങട്ടെ പവിത്രയായി മടങ്ങട്ടെ ഞാനീ മായാലോകത്തിൽ നിന്നും വിടവാങ്ങട്ടെ പവിത്രയായി വിടവാങ്ങട്ടെ പവിത്രയായി താങ്ക് യു ടീച്ചർ എവിടെയൊരു നമ്പർ നമുക്കുണ്ടായില്ലേ ടീച്ചർ വളരെ ടച്ചിങ് ആയിരുന്നു വളരെ മനോഹരമായിരുന്നു കവിത ഇനി നമുക്കൊരു കുട്ടി കലാകാരി ചുമ്മാ അവിടെ ഇരിക്കുകയാണ് അങ്ങോട്ട് പോയാലോ മോളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇപ്പം എന്ത് ചെയ്യുന്നു ഞാൻ ഇപ്പം പ്ലസ് ടു കഴിഞ്ഞ ചേച്ചി റിപ്പീറ്റ് ചെയ്യുകയാണ് നീറ്റിന് വേണ്ടി മെഡിക്കൽ കൊല്ല ഓക്കെ അപ്പം അത് പഠിത്തത്തിൻ്റെ കാര്യം ഞാൻ ചോദിക്കുന്ന അമ്മ ഒരു കലാകാരിയാണ് എഴുത്തുകാരിയാണ് അപ്പം മോൾക്ക് ഇതിൽ ഏതാണ് കൂടുതൽ കിട്ടിയിട്ടുള്ളു അമ്മയിൽ നിന്ന് അമ്മയിൽ നിന്ന് കിട്ടിയത് ചോദിച്ചാൽ നൃത്തം തന്നെയാണ് ഡാൻസ് ആണ് കൂടുതൽ മെയിനായിട്ട് ചെയ്യുന്നത് കൊച്ചിലെ മുതലേ ഡാൻസ് പഠിക്കുന്നുണ്ട് അമ്മ തന്നെയാണ് ഗുരു ഗുരുക്കന്മാരും ഉണ്ട് അമ്മയുടെ ഗുരുക്കന്മാരും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അതിനപ്പുറം മോളൊരു പെർഫോമർ ആണല്ലോ അതെ അതെ ഏതൊക്കെ വേദികളിൽ ഏതൊക്കെ തലങ്ങളിൽ മോള് പോയി മത്സരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത് അതിനെക്കുറിച്ച് കൂടുതൽ പറയാമോ സത്യം പറഞ്ഞാൽ ഞാൻ ഡാൻസ് ചെയ്തു തുടങ്ങുന്നത് കൊച്ചിലെ എസ് എസ് എയുടെ ഒരു പ്രോഗ്രാമിനാണ് അതായത് പ്ലേ സ്കൂളിൽ മൂന്നര അത് അന്ന് ഞങ്ങളുടെ ഒരു ടീച്ചർ അരങ്ങേറ്റം കഴിഞ്ഞു അരങ്ങേറ്റം ശരി കൊച്ചിലെ അപ്പൊ അന്ന് നാടോടി നൃത്തമാണ് അമ്മ തന്നെ പഠിപ്പിച്ച് ചെയ്യുന്നു അത് ഇവിടെ പഞ്ചായത്തിന്റെ ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ ചെയ്തു പിന്നെ അവിടെ നിന്ന് തുടങ്ങി ഇപ്പോ എനിക്ക് തോന്നുന്നു ഇത്രയും വർഷവും കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും ജില്ല വരെയും സംസ്ഥാനം വരെയും പോകാനാണ് ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ സംസ്ഥാനം മോഹിനിയാട്ടത്തിന് പോവാൻ കാസർഗോഡ് വെച്ച് നടന്നത് പിന്നെ എല്ലാം കളിക്കും ഭരതനാട്യം ഉണ്ട് മോഹിനിയാട്ടം നാടോടി നൃത്തം അമ്മ തന്നെയാണ് നാടോടി നൃത്തം എന്നെ മെയിൻ ആയിട്ട് പഠിപ്പിക്കുന്നത് പിന്നെ ഭരതനാട്യം മോഹിനിയാട്ടം ഒക്കെ വേറെ വേറെ പഠിക്കാനായിട്ട് സ്പെഷ്യൽ അത് കഴിഞ്ഞിട്ട് അവിടെ പോയി സംസ്ഥാനത്ത് ഈ വർഷം പോയിട്ട് അപ്പൊ നൃത്തം പഠിപ്പിച്ചും തുടങ്ങിയോ ഇപ്പോ വീട്ടില് അമ്മയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ സത്യത്തിൽ ഈ നാട്ടുകാരിയല്ല എൻ്റെ നാട് എന്നെ ഈ സാംസ്കാരിക മേഖല എൻ്റെ ജനിച്ച നാട് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് കാരണം കുഞ്ഞനാളിലെ ഞാൻ ഒരു ചെറിയ കലാകാരി ആയിരുന്നെങ്കിൽ ആയിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആ എല്ലാം ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കുകയാണ് എൻ്റെ നാട്ടുകാരെ പ്രിയപ്പെട്ട നാട്ടുകാരെ നാട്ടുകാരെല്ലാം നെടുവന്നൂർക്കാരെ പിന്നെ അത് കൂടാതെ പന്തളത്തിൻ്റെ വധുവായിട്ട് ഞാൻ വന്നു അയ്യപ്പൻ്റെ സ്വന്തം റിലേറ്റീവായിട്ട് ഞാനിവിടെ വന്നു അദ്ദേഹം എൻ്റെ ഭർത്താവിൻ്റെ പേര് ശശിസാർ എന്നാണ് എല്ലാവരും അറിയുന്നത് മോഡൽ കോളേജിലെ എന്ന് പറഞ്ഞാൽ വളരെ എല്ലാ നല്ല ഒരു ഫേമസ് ആയിട്ടുള്ള ആൾ തന്നെയായിരുന്നു അദ്ദേഹവും നന്നായിട്ട് എഴുതും നല്ല കലാകാരനായിരുന്നു അന്ന് ഹാർമോണിയമാണ് കീബോർഡ് അത്ര പ്രാബല്യത്തിൽ വന്നിട്ടില്ല അപ്പം ഹാർമോണിയം നന്നായിരിക്കും നല്ല ആക്ടറായിരുന്നു പുള്ളി നാളത്തിലൊക്കെ അഭിനയിക്കുമായിരുന്നു എൻ്റെ ഈ കലാപരമായിട്ടുള്ള മേഖലയിലെല്ലാം നൂറ് ശതമാനം സപ്പോർട്ട് തന്നിട്ടുള്ളതും സ്വാതന്ത്ര്യം തന്നിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ശേഷമാണ് എൻ്റെ കഴിവുകൾ എല്ലാം കണ്ടറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചത് അദ്ദേഹം തന്നെയാണ് പിന്നെ എനിക്ക് മകൾ മാത്രമല്ല ഒരു മകനും കൂടിയുണ്ട് ടീച്ചറിൻ്റെ കിട്ടിയിട്ടുള്ള കഴിവുകൾ എന്തൊക്കെയാണ് എൻ്റെ മകൻ്റെ പേര് ശരത് ശശിധരൻ എന്നാണ് ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ പേരിലൂടെ ജീവിക്കുന്ന ആൾക്കാരാണ് അജിത എന്ന് മാത്രം പറഞ്ഞാൽ ഒരു പക്ഷേ ആരും അറിയില്ല ശരത്തെന്ന് മാ പറഞ്ഞാലും അറിയില്ല ശ്രുതി എന്ന് പറഞ്ഞാലും അറിയില്ല പക്ഷേ ശശിധരൻ കൂടെ ചേർന്നാൽ അത് പെർഫെക്റ്റ് ആവുകയുള്ളൂ കാരണം എന്നെ ഇതുവരെ അജിത എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ തിരക്കി നോക്കിയാലോ ആര് തിരക്കാലും അറിയില്ല സാറിൻ്റെ വൈഫ് എന്നാണ് എൻ്റെ കോമൺ നൈം സാറിൻ്റെ വൈഫ് സാറിൻ്റെ വൈഫെന്നാണ് പറയുന്നത് എല്ലാവരും സാറിൻ്റെ മക്കൾ സാറിൻ്റെ വീട് എല്ലാം സാറിലൂടെ ആണ് നടക്കുന്നത് പിന്നെ അവനും നിരവധി കഴിവുകൾ ഇപ്പോഴും അവൻ അവിടെ ന്യൂസിലൻഡിൽ ചെന്നിട്ടാണെങ്കിലും ഈ കലാമേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് മലയാളി സമാജത്തിന്റെ എഴുതില്ല എഴുതില്ല എഴുതാൻ എഴുതാൻ ഇഷ്ടയല്ല അല്ല അത് ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ മറ്റുള്ള പാടും അല്ലാതെ കീബോർഡ് വായിക്കും മറ്റു ആണ് ഇപ്പോ പുള്ളിയുടെ ഒരു പ്രത്യേക താല്പര്യത്തിൽ സ്പോർട്സ് സാർ നന്നായിട്ട് ഷട്ടിൽ ബാഡ്മിന്റന്റെ ആളായിരുന്നു ചെസ് കളിക്കുമായിരുന്നു ചെസ്സിന്റെ ആളായിരുന്നു സ്പോർട്സിനും അദ്ദേഹത്തിന് അതായത് എന്തിനും നൂറ് ശതമാനം എന്ത് കാര്യത്തിനും പ്രോത്സാഹിപ്പിക്കുന്ന ആളായിരുന്നു ഒരു പ്രത്യേക വ്യക്തിത്വമായിരുന്നു അതെ ഞാൻ അത് മരണവും ആത്മപ്രശംസയും ഒക്കുവെന്നാണ് എനിക്ക് ഞാൻ എൻ്റെ ഭർത്താവിനെ പൊഴത്തേങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ ഒരുപാട് അതുകൊണ്ട് എങ്കിലും ഞാൻ അറിവിലോട്ടായിട്ട് പറയാം അദ്ദേഹം എൻ്റെ ഭർത്താവ് എന്നതിൽ ഉപരി ഒരു നല്ല മനുഷ്യനായിരുന്നു ഒരു നല്ല മനുഷ്യനെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൽ ആ മനുഷ്യത്വം ഞാൻ കണ്ടിട്ടുണ്ട് അതുതന്നെ എന്നോടും പറയുമായിരുന്നു നമ്മുടെ കുട്ടികളെ നമ്മൾ പ്രൊഫഷണലുകളാക്കണ്ട ഡോക്ടറാക്കണ്ട എഞ്ചിനീയർ ആക്കണ്ട ആരും ആക്കണ്ട സമൂഹത്തിൽ അവരെ നല്ല മനുഷ്യരാക്കുക നല്ല മനുഷ്യരാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എൻ്റെ എളിയ ശ്രമം എത്രമാത്രം എനിക്കറിയില്ല തീർച്ചയായിട്ടും കയ്യിലാണ് ഇരിക്കുന്നത് പിന്നീട് സാറിൻ്റെ ഇപ്പം സാർ മരിച്ചിട്ട് പതിമൂന്ന് വർഷത്തോളമായി അപ്പോൾ ഈ ആദ്യകാലങ്ങളിലൊക്കെ സത്യത്തിൽ ഞാൻ എനിക്ക് ഒരു ഗൃഹനാഥ ആവാൻ തന്നെയായിരുന്നു ഏറ്റവും ഇഷ്ടം എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഗവൺമെന്റ് സർക്കാർ ജോലിക്കാരായിരുന്നു പക്ഷേ എനിക്ക് ഒട്ടും തന്നെ ഒരു ഉദ്യോഗസ്ഥയാകാനോ അല്ലെങ്കിൽ സത്യത്തിൽ ഒന്ന് ഫേമസ് ആവാൻ പോലും ഇഷ്ടമുള്ള ആളല്ലേ ഒരു പ്രത്യേക മനോഭാവമുള്ളൊരു വ്യക്തിയായിരുന്നു കാരണം എൻ്റെ സാധാരണ സ്ത്രീകളെ പോലെ തന്നെ ഞാനും എൻ്റെ ഭർത്താവ് എൻ്റെ കുട്ടികളെ എൻ്റെ ഭർത്താവ് അല്ലാതെ വേറൊരു പുരുഷനെ പരിചയപ്പെടാൻ പോലും എനിക്ക് അന്നൊന്നും താല്പര്യം ഇല്ല അങ്ങനെ ഒരാളായിരുന്നു പക്ഷേ ജീവിതം എന്നെ കൊണ്ടെത്തിച്ചതാണ് ഈ വഴികളിലെല്ലാം എന്താണ് എപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അതായത് ആ സുപ്രീം സോളിൻ്റെ പദ്ധതികളായിരുന്നെന്ന് മനസ്സിലായി അതിനിടയ്ക്ക് ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ അമ്മ നേരത്തെ പറയുന്ന കേട്ടു മോള് സംസാരിക്കാൻ പറ്റുന്നതിന് മുമ്പ് പറഞ്ഞുകൊടുത്ത് അമ്മ ആ കവിതകൾ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് ആണോ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊച്ചിലെ എഴുതാൻ പറ്റില്ല പറ്റുന്ന പ്രായമല്ലല്ലോ അപ്പോൾ എഴുതാൻ അറിയാത്തപ്പോൾ ചെറുതായിട്ട് കാക്കയും പൂച്ചയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഓരോന്ന് ഒന്ന് രണ്ടോ മൂന്നോ ലൈൻ അതെ മൂന്നോ രണ്ടോ മൂന്നോ ലൈന് അമ്മയോടോ അച്ഛനോടോ പറയും അമ്മേക്കാളിൽ കൂടുതൽ അച്ഛനായിരുന്നു അത് ക്ഷമയോടിന്ന് എഴുതുന്നത് ഞങ്ങൾ തമ്മിൽ അങ്ങനല്ല അതിലും കൂടുതൽ ടയ്യപ്പ് ഞാനും അച്ഛനും തമ്മില അപ്പൊ അച്ഛന സമാധാനത്തോട് ഇരുന്ന് എഴുതി അമ്മക്ക് ക്ഷമയില്ല അപ്പൊ ക്ഷമയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചേരത്തില്ല അപ്പോ അച്ഛൻ അത് എല്ലാം എഴുതി കൂട്ടി ഇപ്പൊ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സുരേഷ് അങ്ങ് അങ്കളത് പ്രസിദ്ധീകരിച്ച് അങ്ങനെ ഒരു ആർട്ടിക്കിൾ പോലെ വന്നായിരുന്നു അമ്മുവിന്റെ കിളികൊഞ്ചലുകൾ അമ്മൂന്നാണ് കവിതകളായിട്ട് അതൊരു വലിയ കാര്യമല്ലേ എല്ലാവരും അറിയണം ഇനി എന്തൊക്കെ സമ്മാനങ്ങളാണ് എല്ലാ കലോത്സവങ്ങളിലും പങ്കെടുക്കാറുണ്ട് അപ്പോ സി ബി എസ്ഇ സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത് ഞങ്ങൾക്ക് സഹോദയ സഹോദയ പിന്നെ സ്റ്റേറ്റ് അങ്ങനെയായിരുന്നു മിക്ക വർഷങ്ങളിലും യു പി വരെ സഹോദയ സ്റ്റേറ്റില് വരെ പോയിട്ടുണ്ട് ടെൻത്ത് വരെ പോയി പിന്നെ ടെൻത്ത് കഴിഞ്ഞിട്ടായിരുന്നു അപ്പൊ അവിടെ സമ്മാനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതെ അതെ പിന്നെ അഞ്ചാം ക്ലാസ് ഒക്കെ വരെ കവിതയൊക്കെ പോവായിരുന്നു കവിത ലൈറ്റ് മ്യൂസിക് ഒക്കെ പോവായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കൂടുതലായിട്ട് അങ്ങനെയല്ല പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എലാണ് പഠിച്ചത് പന്തളം അവിടെ രണ്ടു വർഷവും കലോത്സവത്തിന് പങ്കെടുത്തു മന്ദം കലാമേളക്ക് പങ്കെടുത്തു ഡിസ്ട്രിക് പ്ലസ് ഞാൻ സ്റ്റേറ്റിൽ വരെ പോയി പ്ലസ് വണ് ഡിസ്ട്രിക്ട് മോഹിനിയാട്ടം ഞാൻ മെയിൻ ആയിട്ട് മോഹിനിയാട്ടവും നാടോടി നൃത്തമാണ് സ്റ്റേറ്റിൽ പോയിട്ടുള്ളത് ഭരതനാട്യം പിന്നെ അല്ലാതെ സ്കിറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് അതെ അതെ മോണോ മോണോ ആക്ട് പോയിട്ടില്ല പോയിട്ടുണ്ട് അത് ക്ലാസ് സിബിഎസ്ഇ സ്റ്റേറ്റിൽ അങ്ങനെ പോയിട്ടില്ല പിന്നെ എഴുത്തിലല്ല പിന്നെ ഞങ്ങള് സ്കൂളില് നാഷണൽ സർവീസ് സ്കീം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ വോളണ്ടിയർ ആയിരുന്നു അപ്പൊ ടീച്ചർ ഞങ്ങളുടെ ടീച്ചർ ജയശ്രീ ടീച്ചർ പി ഒ ആയിരുന്നു ടീച്ചറിന് അവാർഡ് ഉണ്ടായിരുന്നു അങ്ങനെ അതിന്റെ ഒരു പത്തനംതിട്ട ബെസ്റ്റ് വോളണ്ടിയർ അവാർഡ് കിട്ടി അപ്പം ഈ കലക്കുപരി വേറെ സർവീസുകളും ഒക്കെ ഉണ്ട് ശരി

ഈ ഇടയ്ക്ക് അപ്പൊ അമ്മയോട് തന്നെ പറയാം പറയാം നമുക്ക് വേണ്ടി ആ കവിത ഒന്ന് ചൊല്ലാമോ ഞാൻ 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 എന്ന സത്യത്തെ അറിഞ്ഞു ഇന്നു കണ്ടറിഞ്ഞു അറിവിന്റെ അമൃതം നൂകർന്നപ്പോൾ ഞാൻ അറിയാതെ ഒരു നാൾ ഞാനെന്ന സത്യത്തെ ഞാൻ അറിഞ്ഞു എൻ്റെ നാഥനെ ഞാൻ ഇന്നു കണ്ടറിഞ്ഞു അറിവിൻ്റെ അമൃതം നൂകർന്നപ്പോൾ ഞാൻ അതിൽ അറിയാതെ ഒരു നാൾ വീണലിഞ്ഞു ടീച്ചർ തന്നെയാണ് എൻ്റെ സംഗീതവും അത് സംഗീതം ഞാൻ അറിയാതെ വരുന്നതാ

സാധാരണക്കാർക്ക് ആസ്വദിക്കാൻ പറ്റിയ ലളിതമായ രീതിയിൽ എഴുതാനാണ് എനിക്ക് തീർച്ചയായിട്ടും ആസ്വാദനം നമുക്ക് കിട്ടിയിട്ടുണ്ട് ടീച്ചർ ഒരു എഴുത്തുകാരിയാണ് കവിതകൾ എഴുതുന്നുണ്ട് ടീച്ചറിന് ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരി ആരാണ് നിരവധി എനിക്ക് ഇഷ്ടമാണ് എന്റെ സുഹൃത്തുക്കളും സുഹൃത്തുക്കളൊന്നും പറയാൻ പാടില്ല സത്യത്തിൽ ഗുരുനാഥന്മാരെന്ന് വേണം പറയാൻ അപ്പോ അത്രയും നല്ല ആളുകളുമായിട്ട് സജ്ജനങ്ങളുമായിട്ട് സംഘം ചേരാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആ അതിൽ ഏറ്റവും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത് നമ്മുടെ ഇപ്പോ മൺമറഞ്ഞ് പോയ എടുത്ത സമയത്ത് അവരെയൊന്നും മരിച്ചു പോയെന്ന് പറയാൻ നമുക്ക് സങ്കല്പിക്കാൻ പോലും ഒക്കില്ല ഒരു മാതൃസ്ഥാനിക ആയിരുന്നു അങ്ങനെ ഉള്ള സുഖകുമാര ടീച്ചറായിരുന്നു എനിക്ക് ഏറ്റവും ഹൃദയത്തിൽ ആഴത്തിൽ ഇറങ്ങി ഇറങ്ങിച്ചാൽ ഞാൻ ടീച്ചറിൻ്റെ ഒരുപാട് കവിതകൾ ആലപിച്ചിട്ടുണ്ട് നിരവധി വേദികളുടെ ടീച്ചറിൻ്റെ കവിതകൾ ആദ്യമൊക്കെ ഞാൻ മോള് ചൊല്ലി പ്രൈസുകൾ വാങ്ങിച്ചിട്ടുണ്ട് റെസിറ്റേഷൻ എല്ലാം ചൊല്ലാറുണ്ട് അതുപോലെ ടീച്ചർ എനിക്ക് ഈ അവാർഡ് കിട്ടിയ സമയത്ത് ടീച്ചറാണെങ്കിൽ എന്നെ വീട്ടിൽ ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ ടീച്ചറിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് ടീച്ചറിൻ്റെ കൂടെ ഇരിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ടീച്ചറിനെ ടീച്ചർ എന്നെ എൻ്റെ സൃഷ്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചൊല്ലിക്കേപ്പിച്ചാൽ എൻ്റെ കുറ്റവും കുറവും എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് ശരിക്കും ഒരു മയമുള്ള ഒരാൾ പോലും അല്ലായിരുന്നു കാരണം ലളിതമായിട്ടല്ല ഒത്തിരി സുഖിപ്പിച്ച് സംസാരിക്കുന്നൊരു സ്വഭാവക്കാരിയേ അല്ലായിരുന്നു എൻ്റെ ഒരു അനുഭവത്തിൽ പക്ഷെ നല്ലപോലെ ശകാരിച്ച് നിൻ്റെ കവിതകൾക്ക് ഇന്ന കുഴപ്പങ്ങളുണ്ട് അത് ശരിയാക്കണം എന്ന് പറഞ്ഞ് നമ്മളെ കറക്റ്റ് ചെയ്യുന്ന ഒരു നല്ല ഗുരുനാഥ കൂടി നല്ലൊരമ്മ ആയിരുന്നു എൻ്റെ സുകുമാർ ടീച്ചറ് അപ്പോൾ ആ ടീച്ചറിന് വേണ്ടി ടീച്ചറിൻ്റെ ഒരു കവിതയുടെ നാല് ലൈനൂടെ ഞാൻ ചൊല്ലിക്കൊണ്ട് ടീച്ചറിനെ ഒന്ന് സ്മരിക്കുകയാണ് ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരീ കാട്ടുപക്ഷി മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്ന ഒടിയാ ചിറകു ചെറുതിളക്കി നോവുമെന്നോർത്ത് പതുക്കേ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുമ്പോൾ ഇടറുമീ ഗാനമൊന്നേറ്റു പാടാൻ കൂടെ ഇണയില്ല കൂട്ടിന്നു കിളികളില്ല സുഗതകുമാരി ടീച്ചറിൻ്റെ ഏറ്റവും മനസ്സിനെ തൊടുന്ന ഒരു കവിത തന്നെയാണ് ടീച്ചർ ഇവിടെ ചൊല്ലിയത് നന്ദി ടീച്ചർ എഴുത്തുകാരി എന്നതിലുപരി ഒരു നല്ലൊരു ഗായികയാണെന്ന് കൂടി ഞങ്ങൾക്ക് തെളിയിച്ചു തന്നു പിന്നെ ടീച്ചർ ഇത്രയും നേരം ഞങ്ങളുമായിട്ട് സംസാരിച്ചത് വളരെ മോട്ടിവേഷണൽ അടുത്ത തലമുറയിൽ വരുന്ന പെൺകുട്ടികൾക്കും ഇനി അടഞ്ഞുകൂടിയിരിക്കുന്ന സ്ത്രീകൾക്കും വളരെ പ്രചോദനം നൽകുന്ന ഒരു സംഭാഷണമായിരുന്നു ടീച്ചർ ഇവിടെ നടത്തിയത് എല്ലാത്തിനും നന്ദി ടീച്ചർ മകൾക്ക് ശ്രുതി ശശിധരന് ഇനിയും മുന്നോട്ട് പോകാൻ എല്ലാ ആശംസകളും നേരുന്നു ടീച്ചറിനും ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് എത്താൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിവിടെ വൈൻ്റപ്പ് ചെയ്യാം